ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആരും കളയരുത് കളഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുന്നത് കാരണം നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് വളരെയധികം ഉപകാരം ഇനി അങ്ങോട്ടാണ് ഉണ്ടാവാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് ആൻസർ ചെയ്ത് കൊണ്ടുവരാൻ പറയും എന്നുള്ള കാര്യം ഷുവറാണ് അത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ഈ ഒരു പേപ്പർ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ പാർട്ട് ടുവിൽ നിന്നും വന്നിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പാർട്ട് ടുവിലെ കുറച്ച് ചാപ്റ്റേഴ്സുകൾ വന്നിട്ടുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ടുവിൽ ഒന്നോ രണ്ടോ മാക്സിമം പോയാൽ ഒരു മൂന്ന് ചാപ്റ്റർ ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ പേപ്പറാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ ആനുവൽ എക്സാമിനെ നിങ്ങൾക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതായത് ആ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയിട്ടും അതായത് ആ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ മോഡൽ ക്വസ്റ്റൻസ് ആണ് വരുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒരു കൊസ്റ്റൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ ഒരു ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് അറിയാതെ എടുത്ത് വെക്കണം അപ്പോൾ ഈ പാർട്ട് ടുവിൽ വരുന്ന ബാക്കി മൂന്ന് ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് വരിക എന്നുള്ളത് മാത്രം നിങ്ങൾ ആനുവൽ എക്സാമിൽ നോക്കി വെച്ചാൽ മതിയാകും കാരണം അതിന് മുന്നേ വരുന്ന ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസോ മോഡൽ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആനുവൽ എക്സാമിൻ്റെ അവിടെ അടുത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ ക്രിസ്മസ് എക്സാമിൽ ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്വസ്റ്റൻസ് തന്നെയാണ് നിങ്ങൾക്ക് ആനുവൽ എക്സാമിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതേ മോഡൽ ക്വസ്റ്റൻസ് തന്നെയായിരിക്കും ചോദിക്കുക ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഇത്തരത്തിലുള്ള ഈ ഒരു സിസ്റ്റം പേപ്പേഴ്സ് നിങ്ങൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ആൻസർ ചെയ്യാനും സാധിക്കും ഏതൊക്കെ തരത്തിലുള്ള മോഡൽ ആണ് വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇപ്പോൾ എക്സാം എഴുതിയതല്ലാത്തതിനെ കുറിച്ചിട്ട് ഏതൊക്കെ മോഡൽ കൊസ്റ്റൻസാണ് വരാന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് വിചാരിച്ചാലും ആ ഒരു ആനുവൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തന്നെ ആയിരിക്കും കാരണം ആ ഒരു ക്വസ്റ്റ്യൻസിൽ ഓർ ഓപ്ഷൻസ് ആയിരുന്നു അല്ലെങ്കിൽ അതിൽ ഓപ്ഷൻസുകൾ കൊടുത്തിരുന്നോ ഇത്തരത്തിലാണോ കുറിപ്പെഴുതാനാണോ എഡിറ്റിങ്ങിനാണോ എങ്ങനെയാണോ ആ ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ടൈം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റൻ പേപ്പർ സെർച്ച് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ആ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമൊക്കെ നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോവും അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്ത് വയ്ക്കുകയും അതിനുശേഷം വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ ടീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ആ നോട്ട് ബുക്കിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അത് പിൻ ചെയ്ത് വയ്ക്കുകയും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അത് ആനുവൽ എക്സാമിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ